പ്രിയപ്പെട്ടവർക്ക് നമസ്തേ. ചിലർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ടീച്ചറെ പ്രാർത്ഥിക്കേണ്ടത്? ചെറിയൊരു ചോദ്യമാണെന്ന് തോന്നും, പക്ഷേ വലിയ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതായ ഒരു ചോദ്യമാണ്. നിഷ്കളങ്കമായ ആ ചോദ്യമാണ് കേട്ടോ, എങ്ങനെയാണ് ടീച്ചറെ പ്രാർത്ഥിക്കേണ്ടത്? റെക്കിയുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങൾ, അല്ലെങ്കിൽ തുടക്കം, അവസാനമാകുമ്പോഴത്തേനും അവരൊരു തീരുമാനത്തിലെത്തും. അതിൽ നമ്മൾ തുടക്കത്തിൽ പറയുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മളിപ്പോൾ അമ്പലങ്ങളിലായാലും പള്ളിയിലായാലും എന്താവശ്യത്തിനായാലും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആവശ്യങ്ങളുടെ ഒരു നിരയാണ്, ഒരു കൂമ്പാരമാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചു വെച്ചാൽ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം എന്നൊരു ചിന്തയാണ് അല്ലേ. ഞാൻ പറയുമ്പോൾ അതിലും അപ്പുറത്തേക്ക് ചിന്തിക്കുക, അതായത് നമ്മൾ എന്താണോ ചിന്തിച്ചത്, ഇതുവരെ കേട്ടിട്ടുള്ളത്, അതിനും അപ്പുറത്തേക്ക് വേണം കേൾക്കാൻ. അതിലെൻ്റെ ഒരു അനുഭവം പറയാം. ഒരു ദിവസം ഒരു ശിവന്റെ അമ്പലത്തിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ എന്തും എന്താണ് ഒന്ന് ശ്രദ്ധിക്കാൻ, ഒരു നിരീക്ഷിക്കാനായിട്ട് ഞാനിങ്ങനെ ഒന്ന് ഒരു മെഡിറ്റേഷൻ പോലെ ഏത് അമ്പലനടയിൽ നിന്നാലും അങ്ങനെ ഒന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ശിവന്റെ അമ്പലനടയാണ്, അവിടെ നിന്ന സമയത്ത് തിരുമേനിമാരോട് എന്താ അവിടെ നിന്ന് തിരുമേനിയോടൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഓരോ ആളുകൾ ആവശ്യങ്ങൾ വന്ന് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്ന് പറയാമെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു. ചിന്തിച്ചിട്ട് ഇങ്ങനെ നിന്ന സമയത്ത് വീണ്ടും എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അതേ രീതിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഡീപ്പായിട്ടൊരു എന്താ പറയുന്നത്, ആ പ്രപഞ്ചശക്തിയുമായിട്ടൊരു സംസാരം, അതുപോലെ സംസാരമല്ല അതിനപ്പുറത്തൊരു അനുഭൂതി. അതിലേക്ക് നിന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു പൊട്ടബുദ്ധിയിൽ തോന്നുന്ന, നമ്മളിൽ ആ നന്ദനം സിനിമയിലൊക്കെ പറയാറില്ലേ, ഒരു പെൺകുട്ടിയുടെ പൊട്ടബുദ്ധിയിൽ തോന്നിയ ഒരിതായിരിക്കാം ആവാം. എന്തായാലും എനിക്ക് അന്നൊരു മാറ്റം കൊണ്ടുവന്ന ഒരു ചോദ്യമായിരുന്നു അത്. അവിടെ എന്നോട് ചോദിക്കുന്നതായിട്ട്, എൻ്റെ ശിവൻ എന്നോട് ചോദിക്കുന്നതായിട്ട് തോന്നിയത്, നിനക്കെന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞൂടെ, അവിടെ ഒരു ഇടനിലക്കാരൻ ആവശ്യമുണ്ടോ? പക്ഷെ പെട്ടെന്നാണ് ആ ഒരു തോന്നൽ വന്നതും, പൊട്ടബുദ്ധിയായിരിക്കാം കേട്ടോ, തർക്കങ്ങളൊന്നും എനിക്ക് അറിയണ്ട, പക്ഷേ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ ചിലപ്പോൾ കേൾക്കുന്നവർക്കതൊന്നും എന്താ ഉൾക്കൊള്ളാനാവത്തില്ല. അത് ഉൾക്കൊള്ളാനാകാത്തവരോട് ദയവ് ചെയ്ത് എന്നോട് തർക്കിക്കണ്ട, ജസ്റ്റ് എൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം അത്രമാത്രം ഓർത്താൽ മതി. അപ്പോൾ ഞാൻ അവിടെ നിന്നു, എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇതാണ്, നിനക്കെന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞൂടെ. അത് ആദ്യത്തെ അനുഭവമായിരുന്നു. അവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്തു, പിന്നെ പറയാൻ നിന്നില്ല, എനിക്ക് ആവശ്യങ്ങളൊന്നുമില്ല അന്ന്, പിന്നിനി എനിക്കൊന്നും പറയാനില്ല, കാരണം അത്രമാത്രം എന്നെ വാച്ച് ചെയ്യുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവിടെ ഒരു ആവശ്യമായിട്ട് പറയേണ്ടത്. അവിടെ ഒന്നും പറഞ്ഞില്ല, തൊഴുതു പോന്നു. പിന്നുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ വീട് വയ്ക്കുന്ന സമയം, അന്നും വളരെ ബുദ്ധിമുട്ടിയിരുന്ന കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ഒരു ഓഫീസിൽ നിന്നൊരു പേപ്പർ കിട്ടണം, അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിവിടെ തുടങ്ങാനായിട്ട്. അങ്ങനെ ഇരുന്ന സമയത്ത് ഇത്രയും നമ്മൾ പറയുമെങ്കിലും, ഒരിക്കലും ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഒരാവശ്യം പറയാനോ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി നിന്ന് എൻ്റെ ഒരു ആവശ്യം പറയാനോ ഞാൻ നിന്നിട്ടില്ല. എന്തോ തോന്നിയിട്ടില്ല അങ്ങനെ ആവശ്യങ്ങൾ പറയണമെന്നായിട്ട്. അത് വെറുതെ പറയുന്നതല്ല, ഉള്ള കാര്യമാണ് കേട്ടോ, കാരണം ആവശ്യങ്ങൾ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. ആ ശക്തി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് അവർക്കറിയാം, ആ ശക്തിക്കറിയാം, അവർക്ക് ആ ശക്തിക്കറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് പറഞ്ഞില്ല. ഓഫീസിലേക്ക് രണ്ടോ മൂന്ന് പ്രാവശ്യം പോയി, പേപ്പർ റെഡിയാവുന്നില്ല. അവസാനം ഒരു ദിവസം എനിക്ക് തോന്നിയ ഒരു 3 മണി ഒക്കെ ഒരു ടൈമാണ്, ആ ടൈമിൽ എനിക്ക് തോന്നുകയാണ്, അപ്പോൾ ഇല്ല നമുക്ക് ദേഷ്യം വരുമ്പം എന്താ ദൈവത്തോടൊക്കെ അങ്ങ് ഒരു പറച്ചിൽ വരുമല്ലോ, എന്താ ഇത്രയൊന്നും ഇല്ലേ, കണ്ണ് കാണുന്നില്ലേ, കല്ലാണോ, ഇതൊക്കെ തോന്നുമല്ലോ. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സാധാരണ സ്ത്രീയാണ്. അപ്പോൾ അന്ന് എനിക്കൊരു തോന്നൽ തോന്നിയത് ശിവനോടാണ്, ദേഷ്യമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാനങ്ങ് ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് പറയാണ്, ഞാൻ ഇത്ര വിളിക്കുന്നു പക്ഷേ എനിക്ക് ആ പേപ്പറൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അപ്പോഴത്തേനും എനിക്ക് സങ്കടം വന്നു. ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായ ഒരു തോന്നൽ ഇതാണ്, എന്നോട് പറഞ്ഞോ
നീ എന്നോട് അത് ആവശ്യപ്പെട്ടോ എന്നൊരു ചോദ്യം. ആ തോന്നലുണ്ടായതും പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു, അവിടെ നമ്മൾ താന്നു കൊടുക്കണം. അപ്പോൾ ആ ഞാൻ ആവശ്യപ്പെട്ടു, ഉടനെ തന്നെ വിളക്ക് കൊളുത്തി, എനിക്ക് ആ പേപ്പർ വേണമെന്ന്. അന്ന് വൈകുന്നേരം 5 മണിക്ക് എനിക്ക് ആ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങളുടെ പേപ്പർ ശരിയായിട്ടുണ്ട്, നാളെ വന്ന് കളക്ട് ചെയ്തോളാൻ. ഇത് മറ്റാർക്കും ഉണ്ടായ അനുഭവമല്ല, ഇതെൻ്റെ അനുഭവമാണ്. ഇങ്ങനെ ഒരുപാടുണ്ട് അനുഭവങ്ങൾ. അപ്പോൾ ആ ശക്തി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു. നമ്മളൊരു ഒരു 2 പടി അങ്ങോട്ട് നടന്നാൽ ഒരു 10 പടി നമ്മളിലേക്ക് വരും ആ ശക്തി, അത് ഉറപ്പാണ്. അത് ആ മെഡിറ്റേഷനിലൂടെ മാത്രം ഒരടുപ്പം ഉണ്ടാക്കിയതാണ്. ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, നമ്മൾ ഈ എക്സാമിനൊക്കെ പോകുന്ന സമയത്തെ ഓപ്ഷൻസ് കാണുമല്ലോ. അപ്പോൾ ഈ ഓപ്ഷൻസ് ഉള്ളതിൽ നമുക്ക് ആദ്യം തോന്നും ആ ഇതിലെ 2-ാമത്തേത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അറിയില്ല ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തോന്നുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതി വയ്ക്കും, 2-ാമത്തെ ആൻസർ എഴുതി വയ്ക്കും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, എക്സാം പേപ്പർ കൊടുക്കുന്ന സമയമാകുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, അവിടെ പഠിക്കുന്ന ഒരു കുട്ടി ഇരിക്കും, അവൻ പറയും അത് 2 അല്ല 1-ാമത്താണെന്ന് പറയും. നമ്മൾ പെട്ടെന്ന് പേപ്പർ കൊടുക്കേണ്ട ടൈമായി, അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്ത് വെട്ടിയിട്ട് 1-ാമത്തെ എഴുതി വയ്ക്കും. എഴുതി വെച്ചിട്ട് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിപ്പോരും. പരീക്ഷ ഹോളിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ നോക്കുന്നത്, അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആദ്യം എഴുതിയ ക്വസ്റ്റ്യൻ ആയിരുന്നു ശരി, ആൻസർ ആയിരുന്നു ശരി, നമ്മൾ എന്തായിരുന്നു ആദ്യം നമുക്ക് തോന്നലുണ്ടായത് അതായിരുന്നു ശരി. പെട്ടെന്ന് നമ്മൾ ഓർക്കും, ഓ ഞാൻ ആദ്യം എഴുതിയതായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയാൻ വന്നതായിരുന്നു, വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഓ ഞാനത് പറയാൻ വന്നതായിരുന്നു. ഈ തോന്നലുകൾ എവിടെ നിന്നുണ്ടായി? അപ്പോൾ ഏതോ ഒരു ശക്തി നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടത് കേൾക്കാൻ നിൽക്കുന്നില്ല? അതൊന്ന് കേൾക്കാൻ നിന്നാൽ എത്ര മനോഹരമായിരിക്കും എന്നറിയോ. ചില തോന്നലുകൾ എല്ലാം ഒന്നും പറയില്ല, പക്ഷേ നമ്മൾ മെഡിറ്റേഷനിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില തോന്നലുകൾ അത് കറക്റ്റായിരിക്കും. അതിന് ആ പ്രപഞ്ചശക്തിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകണം, ഒരു ഏറ്റവും അടുപ്പം ഉണ്ടാകണം. ഇപ്പം ഞാൻ പറയാണ്, ഇപ്പം എൻ്റെ വീട് അടൂരാണെന്ന് അറിയാലോ, അപ്പോൾ ഞാൻ പറയണം എൻ്റെ വീടിൻ്റെ അടൂർ സെൻറ്റർ ടോളിലേക്ക് പോകാനായിട്ട് എൻ്റെ വീടിൻ്റെ 2 സൈഡിൽ കൂടെ വഴിയുണ്ടെന്ന് വെച്ചോ. അപ്പം ഞാൻ പറയാണ് നിങ്ങളോട്, ഇതാ ഇതുവഴി പോയാലേ കട്ടറൊന്നുമില്ല, നിങ്ങൾക്ക് നേരെ അങ്ങ് ചെല്ലാം. പിന്നെ ഇതുവഴി പോയാൽ കുറച്ച് എളുപ്പമാണ്, പക്ഷേ എങ്കിൽ അവിടെ കട്ടറുണ്ട്, അത് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അതുവഴി പോകാൻ. നിങ്ങൾ പറയുകയാണില്ല കുഴപ്പമില്ല ടീച്ചറെ, ഞാൻ ഇതുവഴി തന്നെ പൊക്കോളാം, എനിക്ക് എളുപ്പം അങ്ങ് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു 2 പ്രാവശ്യം നിങ്ങളിത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ പിന്നീട് ഞാൻ പറഞ്ഞു തരാൻ നിൽക്കില്ല അല്ലേ. എന്നുവെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമല്ലേ പോട്ടെ എന്ന് വിചാരിക്കും. ഇത് തന്നെയാണ് ആ ശക്തി എന്ന് പറയുന്നത്. ഒരു പ്രപഞ്ചശക്തിയുണ്ട് ഒരു ആത്മാവിന്, നമ്മൾ ഓരോരുത്തരും ആത്മാവാണല്ലോ. ഈ ഒരു ആത്മാവിന് ജനനം മുതൽ തന്നെ, ജനനം എന്നല്ല അതിനപ്പുറം, അതിന് മുമ്പ് തന്നെ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, സാധാരണ ആയിട്ടുള്ള ആളുകളോടാണ് ഞാൻ എനിക്ക് സംസാരിക്കാനുള്ളത്. ഞാനും സാധാരണക്കാരിയാണ്, അത്രമാത്രം ഒരുപാടൊന്നും അറിവില്ല. അപ്പോൾ എൻ്റെ ആ ഒരു കാഴ്ചപ്പാട് വെച്ച് പറഞ്ഞാൽ, ഒരു ആത്മാവിന് ഗുരു കാരണവന്മാർ നമുക്ക് അനുഗ്രഹമായിട്ട് നമുക്ക് വഴികാട്ടിയായിട്ട് നമ്മുടെ കൂടുണ്ട്. പക്ഷേ നമ്മളവരെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, നമ്മളവരെ കേൾക്കാൻ നിൽക്കുന്നില്ല എങ്കിൽ, അവർ പിന്നെ നമുക്ക് വഴി പറഞ്ഞു തരില്ല. അവർ വിചാരിക്കും ആ പോട്ടെ എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലോ എന്ന് ചിന്തിക്കും. നേരെ മറിച്ച് ഓരോ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരിടത്ത് ഒരുങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ഇന്ന് പോകണ്ട എന്നൊരു തോന്നലാണെങ്കിൽ, നമ്മളത് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകുന്നില്ല എന്തെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എന്തെങ്കിലും ഒന്ന് നടക്കുന്ന കാണാം. അപ്പം നമ്മൾ വിചാരിക്കും ഓ പോകാതിരുന്ന് എത്ര നന്നായി. അപ്പം ഇങ്ങനെയുള്ള ഒരു അടുപ്പം അതുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് മെഡിറ്റേഷനിലൂടെ മാത്രമേ പറ്റൂ. അതിൽ ഇനി മെഡിറ്റേഷൻ എന്താണെന്ന് പറയണം, മെഡിറ്റേഷൻ ഒരിക്കലും എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ആ ഒരു മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്താ പറയുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ്. എന്തും ഗുരുക്കന്മാരെ ക്ഷമിക്കുക, എന്നോട് എന്നെ ഒരുപാട് അറിവുള്ളവർ, എന്നെക്കാട്ടിൽ ഒരുപാട് അറിവുള്ളവരുണ്ട്. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് പറയുന്നത്, അതെത്ര ശരിയാവുന്നു ഞാൻ പറയുന്നില്ല. പക്ഷേ മെഡിറ്റേഷൻ ഒരിക്കലും പറഞ്ഞു തരാൻ പഠിപ്പിക്കാനാവില്ല, അത് അതിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ആ മെഡിറ്റേഷൻ എന്ന ഒരു പ്രോസസ്സിലേക്ക് അല്ലെ, ആ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടേണ്ടത് അവർ ഓരോരുത്തരും തന്നെയാണ്. കാരണം ആ നമ്മൾ പറയും ഞാൻ 1/2 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യും, എനിക്ക് അതിശയാണ് 1/2 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്നുവെങ്കിൽ ഒരു ദൈവിക തുല്യമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. കാരണം എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരു ആഹാരം പാകം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉള്ളി അരിയുന്നുണ്ടെങ്കിൽ ആ ഉള്ളി ശ്രദ്ധിച്ചരിയുക,
ഇനി അതല്ല, അതൊന്ന് എന്താ കടുവറുത്ത് അതിനകത്ത് കറികളെല്ലാം ചേർക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അതിൽ മാത്രമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്താൽ അതൊരു മെഡിറ്റേഷനാണ്. ഇനി നിങ്ങൾ നിസ്സാരം, നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ എന്റെ വാക്കുകൾ മാത്രം ശ്രവിക്കുകയാണ്, അതിലേക്ക് മാത്രം ആഴ്ന്നിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മെഡിറ്റേഷനാണ്. അപ്പോൾ ഇനിയൊന്ന് ആലോചിച്ച് നോക്കാം, എന്താണ് മെഡിറ്റേഷൻ? നമ്മൾ ആ ശക്തിയുമായിട്ട് മാത്രം ഒരു കണക്ഷൻ ഉണ്ടാക്കുക, അതുമായി അതിലേക്ക് മാത്രം ചെല്ലുക. അതിന് നമ്മൾ ഇവിടുന്ന് സ്വർഗമാണ്, അത് ആകാശത്താണ് എന്ന് പറഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. സ്വർഗമൊക്കെ ഇവിടെ തന്നെയാണ്. അതിലേക്കും പോകുന്നില്ല ഞാൻ, അതൊക്കെ വലിയൊരു വിഷയമായിട്ട് പോകും. ഇനി മുകളിലാണ് ദൈവം, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാണ് കേട്ടിട്ടുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ്, കല്ലിലും തൂണിലും തുരുമ്പിലും പുല്ലിലും എല്ലാം ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രഹ്ലാദനപ്പം മണ്ടനാണോ? ഒരിക്കലും അല്ലല്ലോ. അദ്ദേഹം ഒരു അറിവുള്ള ഒരാളല്ലേ. അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? തൂണിലും തുരുമ്പിലും കല്ലിലും പുല്ലിലും എല്ലാം എൻ്റെ ദൈവം ഇരിക്കുന്നു എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ദൈവത്തെ മുകളിലോട്ട് മാത്രം നോക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്കൊന്നും നോക്കാത്തത്? ഇനി അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോന്നിലും ആ ഒരു ഈശ്വര സങ്കല്പത്തെ എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത്? ശരിയാണ്, സാധാരണ ഒരാൾക്ക് അങ്ങനെ കാണുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ചിലപ്പം ചോദിക്കാറുണ്ടാവും, എല്ലാവരെയും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? അറിയില്ല, അതൊക്കെ ഓരോ മനസ്സിൻ്റെ ചിന്താഗതികൾ അല്ലേ. നമുക്കങ്ങനെ ഒരിക്കലും വെറുപ്പ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അവിടെ ജീവിതമാണ്, ആ ജീവിത സാഹചര്യത്തിൽ അറിയാം ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടാവാം ഇത് കേൾക്കുമ്പോൾ. അങ്ങനെ നമുക്കൊരു സമൂഹത്തിൽ നിൽക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഗ്യാപ്പിട്ട് നിൽക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോകളിൽ, നമ്മുടെ പോസിറ്റീവ് എനർജിയെ വലിച്ചെടുക്കുന്ന ഏത് സാഹചര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. അല്ലാതെ മറ്റൊരാളിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, നമുക്കേ മാറാൻ പറ്റൂ. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടാകുന്നു എങ്കിൽ അവിടേക്ക് പോകുന്നതൊന്ന് കുറയ്ക്കുക. പോകാൻ പറ്റാത്തതാണെങ്കിൽ അല്ലെ, പോകുന്നത് നമുക്കൊന്ന് കുറയ്ക്കണമെങ്കിൽ, അത് എന്താണ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടണ്ടെങ്കിൽ നമ്മളൊന്ന് കുറച്ച് നോക്കുക, പോകാതിരിക്കുക. അല്ലെങ്കിൽ പോകാൻ തിരിക്കാൻ പറ്റാത്തതാണെങ്കിൽ കുറച്ച് സമയം അവിടെ ചെലവഴിക്കാൻ ഇരിക്കുക. അപ്പോഴും ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർ വന്ന് നമ്മളോട് ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ മുഴുവനും ആ ഈശ്വര സങ്കല്പത്തിലോ അല്ലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിലോ ആക്കാം. ഇനി ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് കേട്ടോണ്ട് ഇവർ പറയുന്ന അവിടെ കിടന്ന് പറഞ്ഞോട്ടെ എന്നുള്ളൊരു രീതിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായിട്ടൊന്ന് അടുത്ത് നിൽക്കാം, ആ പാട്ടിലേക്ക് ലയിച്ചു പോകും, നമ്മുടെ മൈൻഡ് ക്ലിയർ ആവുകയും ചെയ്യും. ഇനി ആ ഒരു ഈശ്വര സങ്കല്പവുമായിട്ട് എത്രമാത്രം അടുപ്പം ഉണ്ടാകുന്നു, ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് പടി നമ്മൾ മുമ്പോട്ട് നടന്നാൽ ചിലപ്പോൾ ഒരു പത്ത് പടിയായിരിക്കും നമ്മളിലേക്ക് എത്തുന്നത്. അപ്പം ഈ പത്ത് പടി നമ്മളിലേക്ക് എത്തുന്ന ആ ഒരു ശക്തി, ആ ശക്തി പറഞ്ഞു തരുന്ന ഓരോ വാചകങ്ങളും ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിലെ ആപത്ഘട്ടങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ചില ഉത്തരങ്ങൾ വരുന്നത് ഒരു ടി വി വെച്ചാൽ ചിലപ്പോൾ അതിനകത്തൂടെ ആയിരിക്കും, ഇനി ഒരു പുസ്തകം വായിച്ചാൽ അതിനകത്തൂടെ ആയിരിക്കും, ചില ഗുരുക്കന്മാരുടെ സംഭാഷണം കേൾക്കുമ്പോൾ അതിലൂടെ ആയിരിക്കും അത് കേൾക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലാണ് കേൾക്കുന്നതെന്ന് നമ്മൾ നോക്കുക. ആ ഒരു ശക്തിയുമായിട്ടുള്ള ഒരു അടുപ്പം അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അവിടെയാണ് നമ്മൾ ജയിക്കുന്നത്, അവിടെ മാത്രമേ ജയിക്കൂ. ഇനി ഈശ്വരന്റെ പടം ചിലർ ചോദിക്കാറുണ്ട്, ഭഗവാന്റെ പടം ഇങ്ങനെ വെക്കാമോ? അത് പല എൻ്റെ ഒരു ഇത് നോക്കിയാൽ ശിവന്റെ രൂപം പല പടങ്ങൾ എടുത്താലും പല മുഖങ്ങളായിരിക്കും. അപ്പോൾ ശിവൻ എന്ന ഒരു സങ്കല്പം അതെവിടെയാണ്? അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ശിവന്റെ പടം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ആ ഭിത്തിയിൽ വയ്ക്കാമോ ഈ ഭിത്തിയിൽ വയ്ക്കാമോ, അത് അങ്ങനെ തെറ്റല്ലേ ഇങ്ങനെ തെറ്റല്ലേ? അവിടെയും ആ ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്, അപ്പോൾ കല്ലിൽ ആ സൈഡിൽ മാത്രം ദൈവമില്ലല്ലേ, അവർക്കവിടെ ഇരുന്നൂടെ? ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഇനി മറ്റൊന്ന്, രണ്ട് കാര്യങ്ങളുണ്ട്, എൻ്റെ ചിന്തയെ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഏത് ഭിത്തിയിലേക്കും ഏത് ഇടത്തേക്കും നോക്കിയാൽ ഈ എൻ്റെ ശിവനാണ് ഇരിക്കുന്നതെങ്കിൽ അല്ലെ, മഹാദേവന്റെ ചിത്രമാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു ദൈവിക സങ്കല്പം എന്നിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമുക്ക് ദേഷ്യമുള്ളവരോ നമുക്ക് വിഷമം തന്നവരോ അല്ലെങ്കിൽ നമുക്ക് ഒരു അകൽച്ചയിട്ട് നിൽക്കേണ്ടതായ ആളുകളുടെയോ ഫോട്ടോസ് ആണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ എത്ര ആയാലും അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാവില്ലേ, ഇവരന്ന് അങ്ങനെ ചെയ്തില്ലേ എന്നോട്?
എന്തിനാ അവിടെ മനസ്സ് വെറുതെ വിഷമിപ്പിക്കുന്നത്? അതിലും നല്ലത് നമുക്കിഷ്ടമുള്ള മഹാദേവന്റെയോ അല്ലെങ്കിൽ യേശുവിന്റെയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വചനങ്ങളോ അങ്ങനെ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കത് വെച്ചൂടെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ വീടിന്റെ അകത്തോട്ട് കയറുന്നതിന്റെ ആ ഭിത്തിയില് ഒരു ദൈവത്തിന്റെ ഒരു പടം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോ ഇതെന്താ അവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ചുമ്മാ തമാശനാണെങ്കിലും ഞാൻ പറയാറുണ്ട്, നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്ന ഒരാള് നമ്മളിങ്ങനെ എന്താ പറയുന്നത്, അവരിങ്ങനെ പടിയിലോട്ട് കാല് ചവിട്ടിയിട്ട് നോന്ന് നോക്കുന്ന ഈ പിക്ചറിലോട്ടായിരിക്കും, ഒരു വലിയൊരു പടമാണ്. അപ്പൊ അങ്ങനെ നോക്കിയാലേ ആർക്ക് നമ്മളെ ശപിച്ചുകൊണ്ട് കയറാൻ പറ്റും അല്ലേ? വരുന്നവര് പല രീതിയായിരിക്കും, അവരുടെ മാനസികാവസ്ഥ പലതായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോ കയറുന്ന വഴിക്ക് തന്നെ ഇവർ ഈ പടം കാണുകയാണെങ്കിൽ എന്തായിരിക്കും, ഭഗവാനെ എന്ന് വിളിച്ച് അകത്തോട്ട് കയറത്തോളും, ഏറ്റവും നല്ലതാണ് എന്റെ ചിന്താഗതിയാണ് കേട്ടോ. അപ്പോ നേരെ മറിച്ച് വേറൊരു പടമാണ് അവിടെ, ഇവരങ്ങ് ഇത്രയൊക്കെ ആയോ, ഇവരെന്തായത് ഇങ്ങനെ, അവരെന്താ അങ്ങനെ, അല്ലെങ്കിൽ ഇത്രയോ, ഒരു എന്താ പറയുന്ന ഒരു നെഗറ്റീവ്, ഒരു ചെറിയ കുശുമ്പോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അല്ലെ. എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ പറയുന്നത് സത്യമായിരിക്കും. അല്ലാതെ എന്താ എല്ലാവരുടെയും മനസ്സൊന്ന് ശുദ്ധമാണ് നല്ലതാണ് നമ്മൾ നന്മ നമുക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കയറണമെന്നില്ല. അപ്പോ അല്ലാതെ വരുന്നവരാണെങ്കിൽ കൂടി അവർ കയറുമ്പോൾ ആ ദൈവികമായ ആ ഒരു പിക്ചറിലേക്ക് നോക്കുമ്പോൾ ഒരിക്കലും അവർക്കൊരു നെഗറ്റീവ് അന്നേരം ഉണ്ടാകില്ല. നമ്മൾ ഈ ദീപാരാധന സമയത്ത് ക്ഷേത്രത്തിന്റെ നട അടച്ചിട്ട് അതങ്ങോട്ട് തുറക്കുമ്പോൾ ആ ഭഗവാനെ എന്നുള്ള ഒരൊറ്റ വിളി, ആ വിളി ആത്മാർത്ഥമായിരിക്കും അല്ലെ. അങ്ങനെ വിളിച്ചുകൊണ്ട് കയറട്ടെ. അപ്പൊ പിന്നെ അവിടൊക്കെ നമ്മുടെ ദൈവങ്ങൾ ഇരിക്കട്ടെ അല്ലെ. നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങള് എന്താ പറയുന്നത്, അടിയുറച്ച് വിശ്വസിക്കുന്ന, അങ്ങനെ തന്നെ വേണം കേട്ടോ. വിശ്വാസം വിശ്വസ്തത ഇതൊക്കെ വേറെയാണ്, എങ്കിലും സാധാരണ രീതിയിൽ പറയുമ്പോൾ ആ വിശ്വാസം അത് നിങ്ങളിൽ ഊട്ടിയുറയ്ക്കപ്പെടട്ടെ. അതിൽ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതൊന്നുമല്ല, അതിനപ്പുറത്തുള്ള ഈ പ്രപഞ്ച ശക്തിയാണ് എന്ന് തന്നെ മനസ്സിലാക്കി ആ ശക്തി എന്നും കൂടെയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുക, അതുമായിട്ട് മുമ്പോട്ട് ജീവിക്കുക. അവിടെ ഒന്നിക്കുമ്പോൾ ആ പരമാത്മാവും ആ ആത്മാവും തമ്മിൽ ഒന്നിക്കുമ്പോൾ അവിടെ എന്തിലും തരണം ചെയ്തു പോകാനായിട്ട് നമുക്ക് സാധിക്കും. നന്ദി.